പ്രിയമുള്ളവരെ നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമാണ് ഈ രവീഷ്നാഥ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സമാധാന പുസ്തകം എന്ന സിനിമ കാണാനിടയായത്. നിസാർ മംഗലശ്ശേരിയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. സതീഷ് കുറുപ്പാണ് ഫോട്ടോഗ്രാഫി, ചമ്മൻ ചാക്കോ ആണ് അതിൻ്റെ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. മ്യൂസിക് അതിന് ഫോർ മ്യൂസിക്സാണ്. ഷിജു വിൽസൺ, ലിയോണാലി ഷോയി, അതുപോലെ മാത്യു തോമസ്, മഹിമ, യോഹൻ, മീനാക്ഷി, ധനുഷ്, റബീഷ്, ഇർഫാനൊക്കെയാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കങ്ങോട്ട് ഒരു പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. കാരണം എല്ലാവരും ഈ കുട്ടികളൊക്കെ ഈ പറഞ്ഞ പോലെ അന്നത്തെ കാലത്ത് ലൈംഗിക ദാരിദ്ര്യം അല്ലെങ്കിൽ ലൈംഗിക വിദ്യാഭ്യാസം കുറവാണ്. ക്ലാസ്സിൽ ജീവശാസ്ത്രം ക്ലാസ് എടുക്കുമ്പോൾ അനാട്ടമി പഠിപ്പിക്കുന്ന ടീച്ചർ നിങ്ങൾ സ്വയം വായിച്ച് പഠിച്ചോ എന്ന് പറയുകയും അതുപോലെ നാണക്കേടായിട്ട് കാണുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചിട്ട് അങ്ങനെയുള്ള എന്നെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചറൊന്നും അത് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സ്കൂളിൽ ഒരു മുൻകാല വിദ്യാർത്ഥി, അതായത് ഒരു ഇന്നിപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കൂളിൽ ഒരു മുൻകാല ഒരു വിദ്യാർത്ഥി, ഒരു മുമ്പ് പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി, അതായത് സിജു വിൽസൺ അവിടെ ഒരു സംഭവം ഉദ്ഘാടനം ചെയ്യാൻ പറയണം. അതിന് 25 വാർഷികമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന സമയത്താണ് സിജു വിൽസൺ ആ സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ അന്നത്തെ സംഭവങ്ങളെക്കുറിച്ച് പറയുന്നത്. അതിനകത്താണ് ഈ പറയുന്ന അന്നത്തെ ഈ നാനയുടെയൊക്കെ സെൻറ്റർ പേജ് നമ്മൾ കീറിക്കൊണ്ടു പോകുക, അല്ലെങ്കിൽ ബാർബർ ഷോപ്പിൽ ചെല്ലുമ്പോൾ അതിൻ്റെ മറ്റുള്ള ഇത് അടൻസുള്ളി ഫോട്ടോസൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും, അത് കീറിക്കൊണ്ടിരാൻ നോക്കും. അതുപോലെ കടകളിൽ പോയിട്ട് അത്തരം പുസ്തകങ്ങൾ, അടൻസുള്ളി പുസ്തകങ്ങൾ കടകളിലുണ്ട്, പ്രസിദ്ധീകരണങ്ങളിൽ പെട്ട ചിലതൊക്കെ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കാശ് വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റലും, അല്ലെങ്കിൽ അത് വായിച്ച് പഠിക്കാൻ, അതായത് അത് വായിക്കുമ്പോൾ സമാധാനം കിട്ടും എന്നുള്ളൊരിതിൽ, അതാണ് അതിന് സമാധാന പുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകമാണത്. അതിനെയാണ് സമാധാന പുസ്തകം എന്ന് പറയുന്നത്. സിനിമ ഭയങ്കര റാഗിങ്ങാണ്. എന്തോ ഒരു ഒന്നുമില്ല പടത്തിൽ, വെറുതെ ഇങ്ങനെ എന്തൊക്കെയോ വലിയ സംഭവം എന്നൊക്കെയുള്ള രീതിയിലാണ് വന്നേക്കണത്. ആ കാലഘട്ടത്തിലുള്ള സ്കൂളിൽ കള്ളു കുടിക്കൽ, അല്ലെങ്കിൽ ബ്രാൻഡി കൊണ്ടിട്ട് ഒരു മൂടിയിൽ കുടിക്കൽ, അതൊക്കെ വലിയ സംഭവമായിട്ടുള്ളൊരു കാലഘട്ടം. ലൈംഗിക വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ പേരിലാണ് കുട്ടികളൊക്കെ വഴിതെറ്റി പോകുന്നതെന്നൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരു മെസ്സേജ്. എന്തോ പടം എന്നെ സംബന്ധിച്ച് എനിക്ക് പടം വർക്കൗട്ട് ആയില്ല. അത് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവണില്ല. എന്നാലും നിങ്ങളുടെ അഭിപ്രായം ഇങ്ങനെ തന്നെയാണോന്ന് എനിക്കറിയില്ല. നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക. ഒന്നുകൂടെ പറയാം, ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. സിനിമയുടെ പുറകിൽ ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പോലെ ആയിരിക്കണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വർക്കൗട്ട് ആവാം. എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾ സിനിമ കാണാതിരിക്കുകയോ അല്ലെങ്കിൽ അതിനെ മോശമായിട്ട് കാണുകയോ ചെയ്യേണ്ട. എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അടുത്തൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.